സമ്രാട്ട് സംഘടന എറണാകുളം കളമശ്ശേരി ടൗൺ ഹാളിലായിരുന്നു നമ്മുടെ പ്രിയങ്കരിയായ അമ്മ നടി കവിയൂർപ്പന്നയുടെ ഭൗതിക ശരീരം അവസാന ദർശനത്തിനായി എത്തിച്ചത്. അവിടെ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരായ നടീ നടന്മാരും എത്തിച്ചേർന്നിരുന്നു. പത്രദൃശ്യ മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നു. രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തുമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ അവസാന നോക്ക് കാണാൻ വേണ്ടി എത്തിയത്. അവസാനം അവരെ അവിടെ നിന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് ആലുവയിലേക്ക് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ താങ്ങി എടുത്തു കൊണ്ടുപോയത് മുന്നിൽ നിന്നത് സുരേഷ് ഗോപിയും അതേപോലെ രഞ്ജി പണിക്കരുമായിരുന്നു. മുന്നിൽ തന്നെ ആലുവയിലെ എം എൽ എയും അൻവർ സാദത്ത് ഉണ്ടായിരുന്നു. പൊതുരംഗത്തുള്ള പ്രമുഖരായ ആളുകളോടൊപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകളും വളരെ ദുഃഖിതരായിട്ടാണ് കണ്ടത്. പലരും കണ്ണീർ വാർക്കുന്നത് കാണാമായിരുന്നു. മോഹൻലാലൊക്കെ പലപ്പോഴും പത്രക്കാരോട് സംസാരിക്കും അല്ലാതെയും വിതുമ്പുന്നത് കാണാമായിരുന്നു. അത്രയും മാനസികമായ വിഷമമാണ് പലർക്കും അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ള സത്യം. സത്യത്തിൽ കേരളത്തിലെ കേരള സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായാണ് കവിയൂർപ്പന്നമ്മ എന്ന് പറയുന്ന മലയാളികളുടെ അമ്മയായി എല്ലാവരും അംഗീകരിക്കുന്ന അമ്മ എന്ന കഥാപാത്രത്തിൻ്റെ വിവിധ മുഹൂർത്തങ്ങൾ ലോകത്തിന് ഇന്ത്യയെ മലയാളത്തിന് സമ്മാനിച്ച ആ പ്രിയങ്കരിയ അമ്മയെ യാത്ര ചെയ്തത്. ആരോടും ഇന്നുവരെ വിദ്വേഷം പ്രകടിപ്പിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്തതായി അവർക്ക് നമുക്ക് നിഗണ്ടുവിലില്ല. നോ എന്ന് പറയുന്നൊരു വാക്ക് കവിയൂർപ്പന്നമ്മയ്ക്കില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം മൂലധനം എന്ന് പറയുന്ന നാടകത്തിലാണ് അവർ KPSCയുടെ നാടകത്തിലാണ് തോപ്പിൽബാസി സംവിധാനം ചെയ്ത നാടകത്തിലാണ് ആദ്യമായി അവർ അഭിനയിച്ച് രംഗത്തെ വന്ന്, പിന്നീട് ഇങ്ങോട്ടുള്ള കുടുംബിനി എന്നുള്ള സിനിമയിലൂടെ അഭിനയിച്ച് പിന്നീട് ഇങ്ങോട്ടുള്ളൊരു കാലഘട്ടം ഒരു വലിയ യാത്രയായിരുന്നു. ആ യാത്രയിൽ റോസി എന്ന സിനിമയെടുത്ത നിർമ്മാതാവ് മണിസ്വാമിയെ കല്യാണം കഴിച്ചു. അത് ഭീകരമായ അനുഭവമായിരുന്നു അവർക്കുണ്ട്. ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. അവർ തമ്മിൽ യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ദാമ്പത്യം വിട്ട് ഒരു കുട്ടിയുണ്ടായി. പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിത സിനിമയിൽ പൂർണ്ണമായി അമ്മയായി തന്നെ കഴിയുക എന്നുള്ള രീതിയിലായിരുന്നു അവർ ജീവിതമുണ്ടായിരുന്നത്. അമ്മ കഥാപാത്രങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യവും ഇത്രയധികം മുഹൂർത്തം ഇത്രയധികം സന്മനസ്സോടുകൂടിയുള്ള കഥാപാത്രങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ള അമ്മ എന്ന വാക്കിന് ശ്രേഷ്ഠമായ അർത്ഥമുണ്ടെന്നും അതിന് അതിൻ്റേതായ ഭാവങ്ങളുണ്ടെന്നും ആ മുഹൂർത്തങ്ങളുണ്ടെന്നും ആ ഒരു അമ്മ കടന്നു പോകുന്ന വഴികളിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്ന ഒരു കഥാപാത്രങ്ങളായി അവർ മാറിയിട്ടുണ്ടെന്നുമുള്ള സത്യം നമുക്കറിയാം. നമ്മൾ കവിയൂർപ്പന്നമ്മയേക്കാൾ അവരഭിനയിച്ച കഥാപാത്രങ്ങളായ അമ്മമാരെയാണ് ഓർക്കുന്നത് സത്യത്തിൽ. ഇന്ന് അമ്മ മണ്ണിൻ്റെ അടിയിലേക്ക് മണ്ണിൽ ലയിച്ചു ചേരാൻ പോവുകയാണ്. അവരെയാണ് സുരേഷ് ഗോപിയും അതേപോലെ രഞ്ജി പണിക്കരും ഒരുമിച്ച് മുന്നിൽ നിന്ന് ആ ശോമഞ്ചവും ഭൗതിക ശരീരവും പേറി ആംബുലൻസിലേക്ക് കൊണ്ടുപോയി വെച്ചത്. ഒരു വലിയ ജനക്കൂട്ടമാണ് ഇന്ന് കളമശ്ശേരി ഉണ്ടായിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആക്കി മാറിക്കൊണ്ട്
ഇവിടെ പറയുന്നുണ്ട് അല്ല മറ്റേ കൊണ്ടുകൊണ്ടാ.